ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലു ഫാമിലിയും അവരുടെ സബ്സ്ക്രൈബും തമ്മിലുള്ള കമൻസും അതിന്റെ റിപ്ലൈയും അതുപോലെ ഡിസ്ലൈക്കും കാര്യങ്ങളും വ്യൂവേഴ്സും തമ്മിലുള്ള ഒരു ഇഷ്യൂസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ വീഡിയോസ് മല്ലു ഫാമിലിയോട് പറയാനുള്ളതും അതുപോലെ തന്നെ അവരുടെ വ്യൂവേഴ്സിനും പറയാനുള്ള വീഡിയോസ് ആണ്. അപ്പൊ ഈ വീഡിയോസ് എന്റെ അഭിപ്രായത്തിൽ പറയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ശരിയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് അത് തെറ്റായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം അതിന് ശേഷം മാത്രം നിങ്ങൾ കമന്റ്സ് രേഖപ്പെടുത്തുക. അപ്പൊ ഞാൻ വീഡിയോ കിടക്കാം. അപ്പൊ മല്ലു ഫാമിലിന്റെ വിമർശനത്തിനുള്ള ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മല്ലു ഫാമിലി ഒരു ബൈക്ക് വാങ്ങിച്ചു. ഈ ബൈക്കിന് ഒരുപാട് വില കൂടിയ ഒരു ബൈക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ ഒരുപാട് കമന്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്, വിമർശനങ്ങളും അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ്സുകളും സ്റ്റാർട്ട് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ, അതായത് അവർ ചെറിയൊരു എന്താ പറയുക, അവരുടെ ദാരിദ്ര്യങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് അവർ യൂട്യൂബിൽ ഫേമസ് ആയതും ഇത്രയും സബ്സ്ക്രൈബറൊക്കെ കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ സബ്സ്ക്രൈബർ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവരെ വീഡിയോസ് കൂടുതൽ ഒരുപാട് വ്യൂസ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇത് നല്ല വ്യൂസ് ഉള്ളതുകൊണ്ട് ചാനൽ നല്ല ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലായിരുന്നു. കാരണം അവരുടെ ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട്. പക്ഷേ ഇപ്പോൾ ആളുകൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ വന്ന് കൂടിയതുകൊണ്ട് അവരുടെ സ്വഭാവം മാറിയെന്നാണ് പറയുന്നത്. പക്ഷെ ഞാനൊരു സ്ഥിരം വ്യൂവേഴ്സ് അല്ലാത്തത് കൊണ്ട് എനിക്ക് അവരുടെ സ്വഭാവം മാറിയോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ അവരുടെ പഴയ വീഡിയോസ് ഒന്ന് നോക്കിയപ്പോൾ ഒരുപാട് ചേഞ്ചസ് ഇപ്പോൾ ഉണ്ട്. അത് സ്വാഭാവികമാണ്, നമുക്കറിയാമല്ലോ ഒരാളടുത്ത് പൈസ വന്നു കഴിഞ്ഞാൽ ആ ജീവിതത്തിൻ്റെ ശൈലിയൊക്കെ കുറച്ചൊക്കെ മാറും. പക്ഷേ വന്ന വഴി ഒരിക്കലും മറക്കാനും പാടില്ല, അതും ശരിയുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ആ ബൈക്ക് വാങ്ങിയതിന് ശേഷം അദ്ദേഹം ഒരു എയർ പോവുകയും ഒരുപാട് ആൾക്കാർ ട്രോൾ ചെയ്യുകയും റിയാക്ട് ചെയ്യുകയും റോസ്റ്റ് ഒക്കെ ചെയ്ത് അദ്ദേഹം എയറിലായിരുന്നു. ഏകദേശം 8 ലക്ഷം സബ്സ്ക്രൈബർ 3 വട്ടം അടിച്ചതായിരുന്നു. ഇപ്പോൾ രണ്ടാമത് കുറഞ്ഞു പോയിട്ട് 7 ലക്ഷം പോയിന്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അദ്ദേഹം ഒരു അടുത്തൊരു വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ബൈക്ക് അവളെ അത്രയ്ക്കും വില കൂടിയല്ല, സെക്കൻഡ് ഹാൻഡ് വാങ്ങിയെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലും ഒരുപാട് നെഗറ്റീവ് കമൻസ് കൊണ്ട് വിമർശനപ്പെട്ടതിന് ശേഷം പിന്നെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമൻസ് റിയാക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ കമൻസ് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലൊരു വീഡിയോ ഇറക്കണം. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് കമൻസ് അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമില്ലാത്തവർക്കും ചാനൽ ഇറങ്ങിപ്പോകണം. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിമുദ്ര, അതായത് നമ്മൾ ആർക്കും തലപ്പേരില്ലാത്ത ഒരു സംഭവമാണ്, നമ്മൾ ഇംഗ്ലീഷുകാർ കാണിക്കുന്ന ഒരു സംഭവമാണ് അത്. അത് ആ ദിമുദ്ര പബ്ലിക്കായിട്ട് കാണിക്കുകയും ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ ഒരുപാട് ദേഷ്യങ്ങളും പിന്നെ അതുപോലെ തന്നെ കമൻസ് റെസ്പോണ്ടും. മല്ലു ഫാമിലി എന്ന് പറഞ്ഞാൽ അതിൽ അവർ ലൈവിൽ വരുമ്പോൾ ലൈവിൽ ആളുകൾ കമൻസ് ചെയ്യുന്ന സമയത്ത് അതിലും അവരെന്ത് പറ്റി നെഗറ്റീവ് ആയിട്ട് തന്നെ ഏറ്റെടുത്തു, അതിന് മറുപടി ആയിട്ട് കൊടുക്കുന്നൊക്കെ റോങ് ആയിട്ടും കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് അവർ ശരിക്കും സബ്സ്ക്രൈബർ ചൊടിപ്പിക്കാനുള്ള കാരണം. അതിനുശേഷം വരുന്ന വീഡിയോസ് എല്ലാം വ്യൂസ് വളരെ കുറയും, ഡിസ്ലൈക്ക് കൂടുകയാണ് ചെയ്ത്, പിന്നെ സബ്സ്ക്രിപ്ഷനൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് ആൾക്കാർ പോവുകയും ചെയ്തു. അതൊക്കെ സ്വാഭാവികമാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിസ്ലൈക്ക് ആയിക്കോട്ടെ അൺസബ്സ്ക്രൈബ് ആയിക്കോട്ടെ, ഇപ്പോഴും കമൻസ് ഇപ്പോഴും വീഡിയോസ് എല്ലാത്തിനും ഒരുപാട് കമൻസുകൾ വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ അവർ റീസെൻ്റായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കമൻസിന് മറുപടി ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 വീഡിയോസ് അവർ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് എന്താ വെച്ചാൽ, അവരെ പറ്റി അവരെ കണ്ണിനെ പറ്റി അവരെ വീടിനെ പറ്റിയും പറഞ്ഞോട്ടെ, പക്ഷേ അവരെ കുട്ടികളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചിട്ടും പറഞ്ഞവര് അവർക്ക് താല്പര്യമില്ല. അത് അത് ആര് പറഞ്ഞാലും അത് റിയാക്ട് ചെയ്യുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ, ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാം, അത് കറക്റ്റാണ്. എൻ്റെ എന്ത് വരുമ്പോൾ എന്ത് വേണമെങ്കിലും പറയാം, എൻ്റെ കണ്ണിന് ശരിയില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയില്ല തെറ്റാണ്, അത് പറയാനുള്ള റൈറ്റ്സ് നിങ്ങളെപ്പോലത്തെ വ്യൂവേഴ്സിനും ഉണ്ട്. അത് ഒരിക്കലും നമ്മൾ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഒന്ന് വാച്ച് ചെയ്യുന്നു, നിങ്ങളാണിത് ഇവിടെ വിലയിരുത്തുന്നത്, ഇതെങ്ങനെയാണ് എന്നൊക്കെയാണുള്ള കാര്യം. പക്ഷേ എനിക്ക് വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, അതായത് മല്ലു ഫാമിലിൻ്റെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു സീരിയൽ കാണുന്നത് പോലെ, സീരിയൽ നിങ്ങൾ ഓരോ എപ്പിസോഡ് എപ്പിസോഡ് വഴി കാണുന്നു, അതിൽ പരസ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പരസ്യങ്ങളുണ്ടാകാൻ ഈ പ്രൊഡ്യൂസർമാർക്ക് എന്താ പറയുക, കാശ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് അവരവരുടെ വിശേഷങ്ങൾ, കാര്യങ്ങൾ, നടന്ന വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് വീഡിയോ ഇട്ടിടുന്നത്. അത് കാണാൻ നമ്മളെപ്പോലെ സബ്സ്ക്രൈബർ പോയിട്ട് കാണുന്നു, അതായത് കാണുന്ന സ്ഥിരം വ്യൂ ഉള്ള ആൾക്കാർ കാണുന്നു. അപ്പോൾ അത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അവരെന്ത് ചെയ്യണമെന്ന് അവരാ തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫിലിം ആക്ടേഴ്സ് ഒരുപാട് കഷ്ടപ്പെട്ട് സിനിമയിലൊക്കെ കയറി പിന്നെ അവർ ഫേമസ് ആയതിനു ശേഷം അവർ പുതിയ കാർ എടുക്കുന്നു, പുതിയ ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, സ്ഥലം വാങ്ങുന്നു, ഫ്ലാറ്റ് വാങ്ങുന്നു, പുതിയ പുതിയ ഡ്രസ്സുകൾ, പലതരത്തിലുള്ള ആഡംബര ജീവിതങ്ങൾ നയിക്കുന്നുണ്ട്. അപ്പോൾ ആഡംബര ജീവിതം നയിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ, അതായത് നമ്മൾ സിനിമ കാണാൻ പോകുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടും ഓട്ടോ പിടിച്ചും അല്ലെങ്കിൽ പിന്നെ ബസ് കയറിയിട്ടും അല്ലെങ്കിൽ ഫാമിലിയായിട്ട് പോകുന്നു, ഒരു ടിക്കറ്റിന് 50, 100, 150 കൊടുത്ത് നമ്മൾ ബ്ലാക്കിനൊക്കെ കൊടുത്തിട്ട് ഫസ്റ്റ് ഡേ തന്നെ കാണാൻ വേണ്ടി പോകുന്നു, അടിമിടിയൊക്കെ ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് സിനിമ കണ്ടിട്ട് ആ സിനിമ കൊള്ളത്തില്ലെങ്കിൽ നമ്മളെന്ത് പറയും, അപ്പോൾ കൊള്ളത്തില്ലാന്ന് നമ്മളാ വിഷയം വിടും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ യൂട്യൂബറും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടേണ്ട ഡിസ്ലൈക്ക് അടിക്കാനുള്ള അവിടെ ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞെന്ന് വെച്ചാൽ, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ, അതിൽ വരുന്ന ആഡും നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കാര്യങ്ങളൊക്കെ
അവർക്കുള്ളതാണ്. അപ്പൊ അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അതെന്താണ് ചെയ്യേണ്ടത്, അവർ എങ്ങനെ ചെലവാക്കണം എന്നുള്ളതും അതിൽ എന്ത് ചെലവാക്കണം എന്നുള്ളതും എന്ത് വാങ്ങിക്കണം എന്നുള്ളതും അവരാണ് തീരുമാനിക്കേണ്ടത്. അവർ വീട് വെക്കണോ അല്ലെങ്കിൽ കാറ് വാങ്ങിക്കണോ ബസ് വാങ്ങിക്കണോ അവരാണ് തീരുമാനിക്കേണ്ടത്. അതിൽ നമ്മൾ സബ്സ്ക്രൈബർമാർ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്ന് ആണ് ഞാൻ എനിക്ക് തോന്നുന്നത്. കാരണം വീഡിയോ കാണുന്നുണ്ട്, ഓക്കെ നമ്മൾ വീഡിയോ കാണുന്നവർക്ക് വരുമാനം കിട്ടുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെ പറഞ്ഞതുപോലെ ചെയ്യണം എന്നുള്ളത് ശരിയുള്ളതല്ലോ. അപ്പൊ നമുക്ക് കമന്റ്സ് രേഖപ്പെടുത്താം, നിങ്ങളെ വീഡിയോ ശരിയല്ല, ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ച ശരിയായിട്ടില്ല, അല്ലെങ്കിൽ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞ ശരിയായിട്ടില്ല, ഇതൊക്കെ പറയാനുള്ള റൈറ്റ്സ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഈ അവർ കിട്ടുന്ന റവന്യൂ ഞങ്ങളെ കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് അങ്ങനത്തെ ഒരുപാട് കമന്റ്സുകൾ ശരിക്കും ഒഴിവാക്കേണ്ടതാണ്. പിന്നെ ഇപ്പൊ പർപ്പസ്ഫുൾ ആയിട്ട് അവരെ ഫാമിലി മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ചെറിയ കൊച്ചിനൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് കമന്റ്സ് നോക്കി അങ്ങനെ കമന്റ്സ് കണ്ടിട്ടില്ല, കൊച്ചിനൊന്നും പറയുന്ന കമന്റ്സ് കണ്ടിട്ടില്ല. പക്ഷെ അവരിറക്കിയ വീഡിയോ പറയുന്നത് അവരെ കൊച്ചിനൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കി വെച്ചാൽ ഇതിന്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആണ് സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ തന്നുണ്ട്. പിന്നെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അവിടെ കമന്റ്സിന് എന്താ പറയുന്നത് നെഗറ്റീവ് കമന്റ്സ് ചെയ്തതും അതുപോലെ തന്നെ എപ്പോഴും അതൊരു എന്താ പറയുക ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്ന മാതിരിയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആക്ച്വലി റോസ്റ്റിംഗ് വീഡിയോ അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇത് അവരൊരു എന്താ പറയുക എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു പ്രത്യേക ഒരു അറ്റാക്ക് രീതിയിലേക്ക് മാറ്റിയത് കൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ കുറേ കമന്റ്സ് റീസെൻ്റ് ആയിട്ട് വായിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തോന്നിയത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആ രീതിയിൽ എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വീഡിയോസ് അദ്ദേഹം പറഞ്ഞ മാതിരി കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണണ്ട. പിന്നെ മല്ലു ഫാമിലിൻ്റെ സുജിനോടും അതുപോലെ തന്നെ അവരുടെ വൈഫിനോടും പറയാനുള്ളത് എന്ന് വെച്ചാൽ, നിങ്ങളൊരിക്കലും പബ്ലിക് ആയിട്ടുള്ള വേണ്ടാത്ത ദിമുദ്രകളും അതുപോലെ തന്നെ വേണ്ടാത്ത വേർഡ്സുകളും ഉപയോഗിക്കാണ്ടിരിക്കുക, അത് ശരിയുള്ളതല്ല. അങ്ങനത്തെ ഒരു വേർഡ്സുകളും അതുപോലെ തന്നെ ഒരുപാട് പിന്നെ ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് വിമർശനങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ അഹങ്കാരപരമായ കാര്യങ്ങൾ ചെയ്യരുത്, വന്ന വൈകൾ ഒരിക്കലും മറക്കരുത്. എന്താ പറയുക, സബ്സ്ക്രൈബറോട് നല്ല രീതിയിൽ തന്നെ നിൽക്കുക. അവർ നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് വരും, നെഗറ്റീവ് കമന്റ്സിന് റിയാക്ട് കൊടുക്കാണ്ടിരുന്നാൽ തന്നെ എല്ലാവരും ഒരു വിധത്തിൽ അങ്ങ് പോകും. ഈ ഒരു ചെറിയ കൊച്ചു ചാനലായി എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ നോക്കി നിൽക്കുകയാണെങ്കിൽ ഇതിനെ സമയമുണ്ടായിരുന്നു, നമുക്ക് വീഡിയോ ചെയ്യാനുള്ള സമയമുണ്ടാവില്ല. അപ്പോൾ അത് നോക്കണ്ട, നിങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കാണും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പിന്നെയും പിന്നെയും നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ 1 മില്യൺ 2 മില്യൺ അടിക്കാനുള്ള സൗകര്യം ഉണ്ടാവട്ടെ. വ്യൂവേഴ്സിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയി കാണാവുന്നതാണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക, അൺസബ് ചെയ്യാനുള്ള തലപ്പിലൊക്കെ അൺസബ് ചെയ്യാം. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ബബീസ് കാശി ബ്ലോ. താങ്ക് യു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അവിടെ കഴിഞ്ഞ ആൾക്കാർക്ക് ഇങ്ങോട്ട് പോരും. ഓക്കേ.